ഹലോ, അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ വെള്ളത്തിൽ വളർത്താറുണ്ടല്ലേ. അത് പ്രത്യേകിച്ച് നമ്മൾ ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ വളർത്താറുണ്ട്. അത് ചീഞ്ഞു പോവുക അല്ലെങ്കിൽ അത് കിളിക്കാതെ വരിക എന്നൊക്കെ കംപ്ലയിൻസ് വരാറുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞു ടിപ്പാണ്. ആൻഡ് ഇതുപോലെ നമുക്ക് ഏത് വെറൈറ്റി ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ചെറിയൊരു തണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിനുശേഷം ഏത് ബൗള്, നല്ല ഭംഗിയുള്ള ഒരു ബൗളിനകത്തൊക്കെ നമ്മളിത് സെറ്റ് ചെയ്ത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ ഒക്കെ വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധാ പച്ചവെള്ളത്തിനകത്തോട്ട് ഞാൻ ഒരു സ്പൂണോളം എപ്സം സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്ലാന്റ് നല്ല ബ്രൈറ്റായിട്ട്, എൻ്റെ ലീഫൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും, പെട്ടെന്ന് തൈകൾ വരും, പ്ലാന്റ് ചീഞ്ഞു പോകത്തുമില്ല, നല്ല ഗ്രോത്തിൽ തന്നെ കിളിച്ച് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ എപ്സം സോൾട്ട് ഇട്ട് കൊടുത്തതെന്നും പറഞ്ഞിട്ട് ആ വെള്ളത്തിന് യാതൊരു കളർ ചേഞ്ചും കാര്യങ്ങളും ഒന്നും വരാറില്ല, നല്ല ഗ്രോത്തിൽ തന്നെ പ്ലാന്റ്സ് കിളിച്ച് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ്സ് പുതിയ തൈകൾ വരുത്താനും അതുപോലെ തന്നെ പ്ലാന്റ് ചീഞ്ഞു പോകാതിരിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. ഇപ്പം ഞാൻ ആ ബൗളിനകത്ത് കുറച്ച് പെബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾക്ക് ഏത് പ്ലാന്റാണോ നമ്മൾക്ക് അതിനകത്തോട്ട് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തതിന് ശേഷം ആ ഒരു മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുക. കാരണം മണ്ണിൻ്റെ അംശവും കാര്യങ്ങളും ഒന്നും അതിനകത്ത് വേണ്ട. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ് ആയത് കാരണം ഇടയ്ക്ക്, അതായത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് സിറ്റൗട്ടിലൊക്കെ കൊണ്ടുവച്ച് ഒരു ഫ്രഷ് എയറൊക്കെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ പ്ലാന്റ് നല്ല ഗ്രോത്തിലും വരും, ലീഫിന് ഒരു കളർ ചേഞ്ചും കാര്യങ്ങളും ഒന്നും വരത്തില്ല, നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, പുതിയ തൈകളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കല്ലേ.